പക്ഷേ ഞങ്ങള് ബെസ്റ്റ് ഫ്രണ്ട് ആയതിന്റെ പിന്നില് ഒരു ലോങ് സ്റ്റോറി ഉണ്ട്. അത് അടുത്ത വ്ലോഗിൽ ഇടുന്നതായിരിക്കും. അത് മാത്രല്ല, ഇവള് എൻ്റെ കൂടെ എവിടെയും പഠിച്ചിട്ടില്ല, സ്കൂൾ മേറ്റ്സ് അങ്ങനെ ഒന്നുമല്ല. പക്ഷേ എപ്പോഴോ ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി. സ്കൂൾ മേറ്റ്സ്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവളെ വിളിച്ചുകൊണ്ട് വരുന്നതും പിന്നെ ഇവിടുത്തെ കുറച്ച് ഇവളായിട്ടുള്ള കുറച്ച് ഇന്ന് ഫുൾ ഡേ ഇവളായിട്ടുള്ള അതൊക്കെയാണ്. രാവിലെ വരാൻ പറ്റിയില്ല, ഉച്ചയൊക്കെ കഴിഞ്ഞ് വന്നേ, അപ്പൊ കുറച്ച് സമയത്തേ ഉള്ളൂ. അതെ, അപ്പൊ എന്തായാലും വീഡിയോ നമ്മൾ അവളെ വിളിക്കാനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഇവിടെ കരുത്. അത് ആ നേരത്തെ കണ്ട പള്ളി ആണ്, എൻ്റെ കൊച്ചുപള്ളിയാണ്. പിന്നെ ഇപ്പോൾ ഇത് നമ്മളൊരു കായലിൻ്റെ സൈഡിൽ, അതായത് ഇതിൻ്റെ അക്കരെ കാണുന്നുണ്ട്, അവിടെയാണ് റോഡുള്ളത്. ഇക്കരയിൽ റോഡില്ല, അവൾ അവിടെ വരും, അവളുടെ പപ്പായ അമ്മയും കൂടി കൊണ്ടാക്കും. എന്നിട്ട് അവിടെ നിന്ന് വള്ളത്തിൽ വേണം ഇക്കരയിലോട്ട് വരാനായിട്ട്. നമ്മുടെ പാലമില്ല, അപ്പോൾ വള്ളത്തിൽ വേണം ഇക്കരയിലോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവളെ വെയിറ്റ് ചെയ്ത് ഞാൻ നിൽക്കുകയാണ്. ഒരു അവളുടെ ഒരു സ്വഭാവം പറയുകയാണെങ്കിൽ, ഇപ്പോൾ അവൾ വീട്ടിലായിരിക്കും, എന്നിട്ട് അവൾ പറയും, മോനെ ഞാൻ ദേ 2 മിനിറ്റിനുള്ളിൽ എത്തും എന്ന് പറയും. ആ ടീമാണ്, അതുകൊണ്ട് ഞാൻ ഒരു അരമണിക്കൂറായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ എത്തും എന്ന് പറഞ്ഞ് ഏതോ ഒരു വളവ് തിരിഞ്ഞെന്ന് പറഞ്ഞ്. ഇനിയിപ്പോൾ അവരുടെ വീടിനടുത്തുള്ള വളവാണോ എന്ന് എനിക്കറിയില്ല. ഹായ്, അവൾ വന്നു, ഒരു റെഡ് കാർ, അത് തന്നെ, അതാണ് അവൾ. അയ്യോ, അവിടെ ഓട്ട വന്നിറക്കി ആ വള്ളത്തെ കയറി ഇക്കടെ ഇറങ്ങാൻ പറഞ്ഞു. പുള്ളി അക്കരയിലോട്ട് പോവാ, ഇനിയിപ്പോൾ അക്കരയിൽ ആൾക്കാരെ ഇറക്കിയിട്ട് ഇക്കരയിലോട്ട് വരുള്ളൂ. എങ്ങനെ തിരുപ്പുണ്ട് അടക്കാക്കുരു. നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ആ മരത്തിൻ്റെയൊക്കെ എങ്ങനെ കിടക്കുന്നു, ഇടയ്ക്കൂടി വെള്ളം പോകണുണ്ടോ? കണ്ടോ, അങ്ങോട്ടേക്ക് പോവാ. ഇനി അത് കഴിഞ്ഞ് ഇക്കരയിലോട്ട് ഇറക്കുള്ളവളെ വരുന്നുണ്ട്, വരുന്നുണ്ട്, വരുന്നുണ്ട്. കുറച്ച് എക്സൈറ്റ്മെന്റ് കൂടുതലാണോ എന്നൊരു ഡൗട്ട്. ഇത് എതിനാ വഴിയാ പുള്ളി വരുന്നത്? ഇവിടെയാണ് ഓടിപ്പിക്കുന്നത്. ആ, അതിനകത്താ തോന്നി. എന്റെ ഉള്ളിലാണ് തോന്നി. എവിടെയാ അടുപ്പിക്കുന്നത്? അവിടെ ആണോ? ഇവിടെ ആണോ? ഹായ്. ഓ, അവിടെ തോന്നു. ഫുഫ്, നമ്മളെ ക്ലീൻ പെട്ടു. ഹായ് ചാമ്പങ്ങ. ആ, ഇങ്ങോട്ട്.
എന്തോ സംസാരിച്ചോണ്ടൊക്കെ വരുക. കൊച്ചു കള്ളി, ഹായ്. ഓക്കെ, ശരി എന്നാ. പക്ക പക്ക, ശരി എന്നാ. ചെരുപ്പ് പൊട്ടിയോ? ഫ്രണ്ടേ പോ. കൂട്ടെ സന്ധ്യ. ആ, നല്ല രസമുണ്ട്. ഇതാണ് ഞങ്ങളുടെ അതിസുന്ദരമായ വഴി. അതന്നെ, ഇവിടെ രണ്ടോ അതി ചെള്ളിട്ടപ്പത്തോട്ട് മാറ്റിച്ചു. ബീച്ചോ? ഓ, വീട്ടിൽ ചെന്നിട്ട് ഇനി മുടിയൊക്കെ ചെയ്യാം. ഓ, നമുക്ക് വൈകിട്ടാവും. ഇത് ഇവിടുത്തെ മീൻകുളം ആട്ടോ, ഓരോരുത്തരുടെ മീൻകുളമാ. ഞങ്ങളുടെ ഇവിടെ അല്ല, നിറയെ മീനൊക്കെ ഉള്ള മീൻകുളമൊക്കെ ആട്ടോ. നോക്കൂ, നല്ല ഭംഗിയാ. ഇവിടെ പണ്ടിങ്ങനൊരു പണ്ടില്ലായിരുന്നല്ലോ. അതുകൂടെ ഇങ്ങനെയൊക്കെ പുരോഗമിച്ചു. ഹൈടെക്ക് ഹൈടെക്ക്. വെള്ളത്തിന്റെ കളറുണ്ട്, പച്ച കളർ കാണാൻ പറ്റുന്നില്ലേ? പച്ച കളറല്ലേ? ഒത്തിരി നാൾ അങ്ങനെ കിടക്കണോണ്ട് അങ്ങനത്തെ കളർ. എന്താ മാങ്ങ എടുത്ത് കഴിക്ക്. മാങ്ങയാ? ചക്കയോ? ഇതെന്നാന്നറിയാമോ? ഇത് വിശക്ക, മറ്റേ കണ്ണിക്ക ഇല്ലേ വിശക്ക, അതാ എടുത്ത് കഴിച്ചോ. മാങ്ങയാന്ന് പറഞ്ഞ ഇപ്പിടുത്ത് കഴിച്ചേ. ബഡ്ഡിങ് ഡ്രാഫ്റ്റിംഗ് ഒക്കെ. ഓ, യെസ് യെസ്. ഒരു ഗ്ലാസ് ഓഫ് എടുക്കട്ടെ. എന്തേലൊക്കെ പരിപാടി. അതാണ് നമ്മുടെ വീട്. എന്തേ അതല്ല, ഇത് എനക്കൊന്നില്ല. ഈ കിടക്കുന്ന ഈ വലയില്ല, ഇത് ഇങ്ങനെ മേളിൽ കിടക്കുന്നേ, മറ്റേ ഒരു കൊടുങ്കാറ്റിന് ടൗട്ടെ. ആ കൊടുങ്കാറ്റിന് മറ്റേ മീൻകുളമില്ലേ നേരത്തെ കാണിച്ചേ, ആ മീൻകുളത്തിൽ നിന്ന് പറന്ന് ഇവിടെ വന്ന് കിടക്കുന്നേ. അവിടെ നിന്ന് ചുറ്റി ഊഞ്ഞാല് പോലെ നോക്കേ, നോക്കി ഊഞ്ഞാല് പോലെ കിടക്കുന്നുണ്ടോ. ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ പോയി ഇങ്ങനെ കിടന്നു.
ഇങ്ങനെ കിടക്കുന്നയാ, അത് ഓൾറെഡി അങ്ങനെ വന്ന് കിടക്കുന്നയാ. ചുഴലിക്കാറ്റ് അറിയാമോ? എന്താടി പേടിപ്പിക്കല്ലേ? അതറിയ ഇപ്പൊ മനസ്സിലായി. അതെ അതെ, ഇപ്പൊ ഇങ്ങോട്ടൊന്നും കയറാൻ പറ്റത്തില്ല, മൊത്തം പാമ്പൊക്കെ. എന്താ വൃത്തിയോ ഇതോ? ദേ ഇവിടെ. പണ്ടൊക്കെ ഇവിടെ ഒരു വീടൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ പൊളിച്ചിട്ട് പോയി. അതെ അതെ, പാമ്പല്ല കുക്കറിന്റെ വിസിൽ അടിക്കുന്നതിന്റെ സൗണ്ടാ. ഓ മൈ ഗോഡ്. അല്ല ഞങ്ങളുടെ ആയിട്ട് കോഴിയില്ല. ഓ ഒരു കഴിക്കുന്ന ഒരാള്. അതെല്ലാം കരികത്ത് കാണാനുണ്ട്. ഇതാണ് മോട്ടർ. മോട്ടർ തറയുണ്ടെന്ന് പാടത്ത് വെള്ളം കയറ്റി. നീ പറ പാടത്ത് വെള്ളം കയറ്റി ഇറക്കുന്ന സാധനം. അയ്യോ ഇത്രയും പാട്ടിൽ വെള്ളം കൂടെ ഈ മോട്ടർ കൂടെ ആണോ തന്നെ? വെള്ളം ഇറക്കാൻ കയറ്റുകയും ചെയ്യുന്നു. ഇപ്പൊ വെള്ളം കെട്ടിട്ടേക്കാ, കുറച്ചൊരു ഒരു മാസം കഴിയുമ്പോൾ വരയ്ക്കാൻ നേരം കൈൻ്റെ വീട് എടുക്കാൻ. അതെ നടക്കങ്ങോട്ട് കേക്കാവള കൂട്ടിട്ടേക്കോ. അതായത് ഇത് നമ്മുടെ വീടല്ല, പ്ലിങ്ങായി. ഇതൊക്കെ ആയിരിക്കും ഞാൻ ഹൈലൈറ്റ് ആക്കി ഇടുന്നത്. ശരി സമ്മതിക്ക. ഡിസംബറിലാണോ വന്ന്? ഇത് ബാക്ക് സൈഡ് പൊക്കോ. നമ്മുടെ ചുഴലിക്കാറ്റിന് പോയ മരം പുളിമരായിരുന്നു. പുളിമര പിന്നെ ഇതാണ്ട് ഇതും ഇത് ആത്തച്ചക്ക. നല്ല വാമ്പും കാണും. ആ ഇത് അതിന്റെ മുട്ടുണ്ട്. ഐശി ഇതിങ്ങനെ നമ്മളെ വേലിക്ക് വരും പിടിക്കും. ഇതാണ്ട് ഇതാ പൂ. അല്ല പൂ ഇതാണ്ട്. നല്ല മണമല്ലേ? ഒന്ന് കേറ്. ഓക്കെ തുറക്കാടി നോക്കട്ടെ എങ്ങനെയുണ്ട്. അതെ നോക്കൂ കേട്ടോ, നോക്കണ്ടേ എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ ഓണത്തിന് എല്ലാരും അങ്ങോട്ട് വരണം. വീട്ടിലെ സകലമാന ചെടികളും ഉണ്ടല്ലോ. ഞാൻ ആന്റിനെ എന്ന് ചോദിച്ചു വന്നിട്ടുണ്ട്. ഓക്കേ ഡി ബൈ ബൈ. യോ ആരാടി? ഓ ഇവര് വന്നിട്ട് കാര്യമില്ല. ഓക്കേ അപ്പൊ ഇനി എന്നാ കാണുന്നത്? ഓണത്തിന്. ഓണത്തിനോ? ബൈ. ഓക്കേ.
ഹായ് ഗൈസ്, ഓട്ടത്തിന് ഓട്ടല്ല ഓണം. നമ്മൾ എന്തിലാണ് പോകുന്നത്? നിങ്ങൾ ആ വള്ളം കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഡോറാദോ ഞാൻ കാട്ടാ. ഇത് കൊള്ളാവോ? അങ്ങനെ നമ്മൾ നായന മോനെ അവിടെ ആക്കിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് അവളെ പറഞ്ഞു വിട്ടു. അവിടെ വണ്ടി വന്നിരുന്നു. അപ്പം അതിന് നമ്മൾ അവളെ കയറ്റി വിട്ടിട്ട് ഇപ്പം തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഞാൻ നേരത്തെ എനിക്ക് വള്ളത്തിൽ കയറാൻ പറ്റിയില്ലല്ലോ, അവളെ വിളിക്കാൻ വന്നപ്പോൾ. അപ്പോൾ ഇപ്പോൾ വള്ളം കിട്ടി, അങ്ങനെ വള്ളത്തേൽ തിരിച്ച് നമ്മൾ ഇറങ്ങുകയാണ്. ഞാൻ നേരത്തെ വന്ന് നിന്ന സ്ഥലമില്ല അവളെ വിളിക്കാനായിട്ട്. ആ പള്ളിയുടെ അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അങ്ങനെ വള്ളത്തെ അക്കരെ ഇറങ്ങിയിട്ട് നമ്മൾ നേരത്തെ നടന്ന് വന്ന വഴി തിരിച്ച് എനിക്ക് വീട്ടിലേക്ക് പോകണം. എന്റെ കൂടെ വരുവാണോ? അതേ, അവിടെ നിന്ന്. നിന്റെ വീട് അവിടെ അല്ല, നിന്റെ വീട് അവിടാണ്. നീ പൊക്കോ. അങ്ങോട്ട് പൊക്കോ. ഓ മൈ ഗോഡ്, നിന്റെ വീട് ഇവിടെ അല്ല. നിന്റെ നീ വീട്ടിൽ പോടാ. Oh,